ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഹായ് കൂട്ടുകാരെ, ആർക്കാണ് കഥകൾ കേൾക്കാൻ ഇഷ്ടമല്ലാത്തത്? എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? എന്നാൽ ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ. ഒരു നാടോടി കഥയാണ്, പഞ്ചാബി നാടോടി കഥ. കഥയുടെ പേര് കൂട്ടുകെട്ട്. പണ്ടു പണ്ട് പഞ്ചാബിൽ കഠിനാധ്വാനിയായ ഒരു കർഷകനുണ്ടായിരുന്നു. ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് അദ്ദേഹത്തിൻ്റെ വയൽ. ഒരിക്കൽ അദ്ദേഹം തൻ്റെ വയലിൽ തിന കൃഷി ചെയ്തു. തിന എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷികൾക്കൊക്കെ നാം കൊടുക്കാറില്ലേ തിന? അത് രാപ്പകലില്ലാതെ വിയർപ്പൊഴുക്കി അയാൾ കൃഷിയെ പരിപാലിച്ചു. ആ കൃഷിയും പതിവ് പോലെ ഏറ്റവും നല്ല വിളവായി മാറി. തിന വിളഞ്ഞതും പക്ഷികൾ കതിരുകൊത്താൻ ദൂരെ നിന്നും വന്നു. അതിൽ ഒരു കൂട്ടം തത്തകൾ മോശം സ്വഭാവക്കാരാണ്. തഴച്ച കതിർമണികൾ കണ്ട് ഹാലിളകിയാവ വിളവ് കൊത്തിക്കൊഴിച്ച് നശിപ്പിച്ചു കൊണ്ടിരുന്നു. തങ്ങളുടെ വയർ നിറക്കാൻ വേണ്ടതിൻ്റെ എത്രയോ മടങ്ങ് വിളവാണ് അവയില്ലാതാക്കിയത്. കർഷകൻ്റെ ക്ഷമയെല്ലാം നശിച്ചു. അദ്ദേഹം ചന്തയിൽ നിന്നും നൂല് വാങ്ങിക്കൊണ്ടുവന്ന് ഒരു വല നെയ്തെടുത്തു. പക്ഷികളെ കൊടുക്കുന്നതിനു വേണ്ടി പ്രത്യേകമായി നെയ്തെടുത്ത ആ കെണി ബലമുള്ളതും പെട്ടെന്നൊന്നും ശ്രദ്ധയിൽപ്പെടാത്തതുമായിരുന്നു. അന്നും കർഷകൻ്റെ വയലിൽ ചെയ്യേണ്ട കുസൃതികളെക്കുറിച്ച് തത്തക്കൂട്ടം ഞാവൽ മരത്തിൻ്റെ കൊമ്പിലിരുന്ന് ചർച്ച ചെയ്തു. തങ്ങൾ ഇന്നലെ ചെയ്ത വേണ്ടാത്തരങ്ങളെക്കുറിച്ച് പറഞ്ഞ് ആഹ്ലാദിച്ചു. ഇത് കേട്ട് അടുത്ത് ഒരു കൊറ്റി ഇരിക്കുന്നുണ്ടായിരുന്നു. കൊറ്റിയെ കണ്ടിട്ടില്ലേ? വെള്ള നിറത്തിൽ പാടത്തും പാടവരമ്പത്തും ഒക്കെ ആയിട്ട്. അത് പച്ചപ്പടയുടെ കുസൃതികൾ കേട്ട കൊറ്റിക്ക് അവരുടെ കുസൃതികൾ കാണാൻ കൊതിയായി. കൊറ്റിയും തത്തകളുമായി ചങ്ങാത്തം കൂടി കർഷകൻ്റെ വയലിലേക്ക് പറന്നിറങ്ങി. വയലിൽ വന്ന് വീണതും പക്ഷികളുടെ കാലിൽ വല കൊരുത്തു. എല്ലാ പക്ഷികളും ഒന്നിച്ച് കെണിയിലായി. കർഷകൻ വന്ന് എല്ലാ പക്ഷികളെയും പിടികൂടി. കൊറ്റിയാണ് ശരിക്കും ദുഃഖത്തിലായത്. അത് കർഷകനോട് ഒരു തെറ്റും ചെയ്തിരുന്നില്ലല്ലോ. ഒരു ധാന്യമണിയും അത് നശിപ്പിച്ചിട്ടില്ല. മുൻപ് കർഷകൻ്റെ വയലൊന്ന് കാണുക കൂടി ചെയ്തിട്ടില്ല. കൊറ്റി കർഷകനോട് തന്നെ നിരപരാധിത്വം പറഞ്ഞു. രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു കരഞ്ഞു. പക്ഷേ കർഷകനുണ്ടോ കൊറ്റിയുടെ ഭാഷ മനസ്സിലാകുന്നു? അദ്ദേഹം മറ്റു പക്ഷികൾക്കൊപ്പം കൊറ്റിയെയും എടുത്ത് അവയെ വിറ്റു കാശാക്കാനായി ചന്തയിലേക്ക് നടന്നു. കൂട്ടുകാരെ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തു മനസ്സിലായി? ചീത്ത കൂട്ടുകെട്ട് നമുക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് എല്ലാവരും നല്ല കൂട്ടുകാരുമായി കൂട്ടുകൂടാൻ ശ്രമിക്കണേ. കൂടുതൽ കഥകൾ കേൾക്കാനായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവർക്കും കഥ ഇഷ്ടമായെന്ന് കരുതട്ടെ. താങ്ക് യു.